വെൽക്കം ടു കുക്കഡിഷ് വിത്ത് ലക്ഷ്മി. ഇന്ന് ഞാനൊരു കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടമല്ലേ ചിക്കൻ ഫ്രൈ? അപ്പോ അതെല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ 800 ഗ്രാംസ് ചിക്കൻ ഡ്രംസ്റ്റിക്സ് എടുത്തിട്ടുണ്ട്, അതായത് 12 പീസസ് ഉണ്ട്. അത് ഉപ്പും വിനീഗറും ഉള്ള വെള്ളത്തിലിട്ട് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിയെടുത്തതാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ പെപ്പർ കോൺസ്, പെപ്പർ പൗഡർ അല്ല പെപ്പർ കോൺസ് തന്നെ എടുക്കണം. 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് നോക്കാം. 1 ഗ്രാമ്പു മതി. ഞാൻ 3 വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് പട്ടയിടാൻ പാടുള്ളൂ. 1 ഏലക്കായ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതിൽ ഹോൾ സ്പൈസസ് കൂടാതെ നോക്കണം, കൂടിയാൽ വല്ലാത്ത ടേസ്റ്റ് വരും. പിന്നെ ഉപ്പ് വേണം. ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കും. അതിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് ഒഴിച്ച് മാരിനേറ്റ് ചെയ്യും. ഇതിൽ പച്ചമുളകും കറിവേപ്പിലയും ഗാർണിഷ് ചെയ്യാനാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ചെറിയ മിക്സറിൽ മഞ്ഞൾപ്പൊടി, പെപ്പർ കോൺസ്, ചില്ലി ഫ്ലേക്സ്, ഹോൾ സ്പൈസസ് ഇത്രയും ഇട്ട് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുത്തിട്ട് അത് നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം, ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. സെയിം ജാറിൽ തന്നെ ഞാൻ 5 പോഡ്സ് ഓഫ് ഗാർലിക്, 1 ചെറിയ പീസ് ജിഞ്ചർ, കുറച്ച് കറി ലീവ്സ് ഇത്രയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ആദ്യമായി ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇടണം. പിന്നെ ഗ്രൗണ്ടഡ് മസാല, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചെടുത്തത്, 1 ലെമണിൻ്റെ ജ്യൂസ്. ഞാനിതിൽ ചിക്കൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയെല്ലാം അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് നേരം മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടി വെക്കണം. ഞാൻ അതിന് 1 അവർ കഴിഞ്ഞാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് നാളത്തേക്ക് മതിയെങ്കിൽ അത് ഫ്രീസറിൽ വെക്കണം. അത് കഴിഞ്ഞ് അതെടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഞാനിത് 1 അവർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇനി ക്ലിംഗ് റാപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനെടുക്കാം. ഞാനിതിന് ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അതിൽ ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്യണം. ചിക്കൻ പീസസ് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അത് റെഡി ആയോ നോക്കാം. ഒരു സൈഡ് റെഡി ആയോ നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അത് ടേൺ ചെയ്ത് കൊടുക്കണം. പിന്നെയും അടുത്ത സൈഡ് ഇതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 സൈഡും പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം.
ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എക്സസ് ഓയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പറിലേക്കാണ് മാറ്റുന്നത്. ചിക്കൻ എടുക്കുമ്പോൾ അതിനടിയിലുള്ള പൊടിയും കൂടി എടുക്കണം, ഇല്ലെങ്കിൽ അത് അതിൽ കിടന്നിട്ട് കൂടുതൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് റിമൂവ് ചെയ്യണം. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ചിക്കൻ ഇടണം. ഇനി എല്ലാം ഫ്രൈ ചെയ്തിട്ട് വരാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.